ഒരു കാലത്ത് സിനിമാ പ്രേമികളുടെ പേടി സ്വപ്നമായിരുന്ന ആ ചിരി ഓർമ്മയുണ്ടോ? സംവിധാനം ചെയ്ത ലിസ എന്ന സിനിമയിലെ ഭവാനിയുടെ അട്ടഹാസ ചിരി അന്നത്തെ സിനിമാ കൊട്ടകകളെ പ്രകമ്പനം കൊള്ളിച്ചത് മനസ്സിൽ വലിയൊരു ഭയം നിറച്ചായിരുന്നു. ആ ചിരിയുടെ ഉടമയെ തിരിച്ചറിയാൻ അക്കാലത്ത് ഒരു വഴിയുമില്ലായിരുന്നു. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അഭിനേത്രിയുമായ പാലാ തങ്കമാണ് ഈ പൊട്ടിച്ചിരിയുടെ പിന്നിൽ. നാടകം, സംഗീതം, സിനിമ എന്നീ മേഖലയിൽ കഴിവ് തെളിയിച്ച കലാകാരിയാണ് ശ്രീമതി പാലാ തങ്കം. കടലമ്മ, റെബേക്ക, തുറക്കാത്ത വാതിൽ, നിറകുടം, കലിയുഗം അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സീത എന്ന ചിത്രത്തിലാണ് ആദ്യമായി ശബ്ദം നൽകുന്നത്. ലിസ എന്ന ചിത്രത്തിൽ ഭവാനിക്ക് ശബ്ദം നൽകിയത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. നായികാ കഥാപാത്രങ്ങൾ, കുട്ടികൾ, വയസ്സായ സ്ത്രീകൾ, പക്ഷിമൃഗാദികൾ തുടങ്ങി ഒരു സിനിമയിൽ തന്നെ രണ്ടും മൂന്നും കഥാപാത്രങ്ങൾക്ക് വരെ ശബ്ദം നൽകിയിട്ടുണ്ട്. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അമ്പിളിയുടെ അമ്മയാണ് ഈ കലാകാരി. ഈ അതുല്യ കലാകാരിക്ക് കൂപ്പുകൈ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു വല പഴം വിറ്റിട്ട് 10 പൈസയോ? ഡാഡി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വിറ്റത്. ഞാനൊരു 10 പൈസ മോളിയുടെ കൊടുത്തു, ഒരു പഴം എടുത്തു. മോളി എന്റെ 10 പൈസ തന്നു, ഒരു പഴം എടുത്തു. അങ്ങനെ എടുത്തെടുത്ത് വന്നപ്പം പഴം തീർന്നു പോയി. ഡാഡി എങ്ങനെയുണ്ട് കളർ? കണ്ണി നീച്ച പറഞ്ഞു, ചണ്ടാണെന്ന് പറഞ്ഞത്, കോട്ടയുടെ ഭംഗിയല്ല ചോദിച്ചത്. അത്രയ്ക്ക് അഹമ്മതിയോ നിനക്ക്? രാത്രി വെളുക്കോളം ഇരുന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന രാജ്യകാര്യങ്ങളാ. വീടിന് അപകീർത്തി വെച്ച് വെക്കാൻ പറഞ്ഞവൾ. നാളെ മുതൽ കോളേജ് വിട്ടാൽ ഉടൻ നേരെ വീട്ടിൽ വരാത്ത പക്ഷോ കാലു വെട്ടി ഞാൻ പറഞ്ഞിടും. കൊല്ലത്തിലൊരിക്കൽ വരാമമ്മേ. 13 കൊല്ലം നീ എന്നെ തീതേറ്റിച്ചതാ? എന്തിനാടാ നീ എന്നോട് ചോദിക്കാതെ പോയത്? ഞാൻ എവിടെയെല്ലാം തേടി നടന്നു മോനെ. എന്റെ കണ്ണീർ ഇതുവരെ വറ്റിയിട്ടില്ല. ഇന്നലെ അവിടുത്തോട് പറയാൻ ആലോചിച്ചു വന്നാണ് ബാബുജി. അവിടുന്ന് കഥവ് തുറക്കുന്നതിന് മുമ്പ് ആ എതിരി വീട്ടിലുള്ള ഹിപ്പികളില്ലേ, അവരുടെ ആർപ്പം വിളിയും കേട്ട് അവരെ പരിഹസിക്കാൻ ഇങ്ങനെ ഇങ്ങനെ നടുവിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. അവിടുന്ന് കഥവ് തുറന്ന് ടപ്പോന്ന് അടിച്ചു കളഞ്ഞു. അവിടുന്ന് അടിച്ചാലും ശരി കൊന്നാലും ശരി ഈ പാദങ്ങൾ തന്നെ സേവിക്കാൻ വന്നാണ് ഗുരു. നോക്ക്, ഞങ്ങള് വിട്ടിട്ടേ ആ പുറകെ വരുന്നവരെ വേണമെങ്കിൽ അങ്ങ് തടഞ്ഞു നിർത്തിക്കും. അതൊന്നും നടക്കില്ല, ഇവിടെ എല്ലാവരും തുല്യമാണ്. 2 രൂപ ചെലവ് ചെയ്ത് ബസ് ടിക്കറ്റ് വാങ്ങി ഇത്രയും ദൂരത്തുനിന്ന് ദേവദർശനത്തിനായി വന്നിട്ട് ഇപ്പൊ തടയാൻ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, ഞാനെന്താ സാമാന്യക്കാരിയാണെന്ന് കരുതു? എന്റെ അനന്തരവും ഗോവിന്ദന് പരിചയമില്ലേ? എടോ എടുകാഷ്ടമൾ ആണോ? അറിയാമോ അതെനിക്ക്? അറിയാമോന്ന്? എന്തെങ്കിലും ജോലി കിട്ടിയോ? ആ അതൊക്കെ ശരി തന്നെ. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാ ആ നനച്ചിട്ട് തുണിയൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കണം. ആ പിന്നെ കോഴി, അതെനിക്കറിയാം. കോഴിയെ മുട്ടയുടെ താഴെ കുട്ടയുടെ താഴെ മൂടി ഇട്ടിട്ടുണ്ട്. മുട്ട എടുക്കണം, എടുത്തോളാവേ ഡാർലിങ്. ആ ഒരുമണിയാവുമ്പോ ആ സാമ്പാർന്ന് ചൂടാക്കി വെക്കണം, അല്ലെങ്കിൽ വലിച്ചു പോകും. ഞാൻ വന്നിട്ട് വേണം മാർക്കറ്റിൽ പോവാൻ. നീ മേടിക്കരും പിന്നെ കയ്യിലുള്ളതല്ല. എന്തിനു എന്നെ ഇവിടെ കൊണ്ടുവന്ന് അപമാനിക്കാൻ ശ്രമിച്ചതിന്? ഞാനോ? അതെ, പറഞ്ഞനുസരിക്കാണ് നല്ലത്. ഇല്ലെങ്കിലും നാണം കെടും. ഞാൻ ഉറക്ക കരഞ്ഞാൽ നാട്ടുകാർ ഓടിക്കൂടും, മനസ്സിലായോ? കൊച്ചു പിള്ളേർക്ക് വഴിയിലിറങ്ങാൻ വയ്യെന്നായോ? താന്റെ കൊച്ചു ഞാൻ ചീത്ത പറഞ്ഞു അല്ലേ? അയ്യോ ഞാൻ അറിഞ്ഞില്ല, നിന്റെ കൊച്ചായിരുന്നു പോതിനെ. എന്റെ തന്നെയാ, തന്റേതല്ല. എന്റെ ഒരു പൗരബോധം കൊണ്ട് അബദ്ധം പറ്റിയതാ. നീ അവരെ എവിടെ വേണ്ടി തുടങ്ങി? എന്നാലേ തന്റെ നെഞ്ചത്തോട്ട് ഇരുത്തട്ടെ. അയ്യോ അത് വേണ്ട, ഇപ്പൊ തേച്ചെടുത്ത ഷർട്ടും മുണ്ടുവാ. തന്റെ ഈ ഉടുപ്പും കൊണ്ട് ഈ പൂതനെ ഒരു ദിവസം ഉണയ്ക്കും. മോനെ അനുരസാ വന്നിരുന്ന് തൂറിക്കോടാ. ചുമ്മാ അലടി നിന്നെ കെട്ടു ഇട്ടേച്ചു പോയത്. രാജൻ എത്രയായാലും ഒരു തായയുടെ ആശയും വിഷമവും അങ്ങിക്കറിയില്ലേ. ഇതാണ് എന്റെ അന്ത്യപ്രാർത്ഥന. കണ്ണു കലങ്ങാതെ നമ്മുടെ ഓമനെ അങ്ങ് കാക്കണം. വരമായി നമുക്ക് ലഭിച്ച ഈ പെൺമണിയെ ഈ രാജ്യത്തിന്റെ മണിമകുട അണിയിക്കണം. ചെയ്യില്ലേ? ബിന്ദു ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, അപ്പോൾ പിന്നെ ബോർഡിംഗ് ചേർക്കുന്ന കാര്യത്തിൽ തടസ്സമൊന്നുമില്ല. എന്നാലും ഒരു സംശയം, കുട്ടി ഇതുവരെ വീട്ടിലല്ലായിരുന്നു. അതെ. പിന്നെ ഇപ്പോഴെന്താ ബോർഡിംഗ് ചേർക്കുന്നത്? അത് ബിന്ദു കൊച്ചു കുട്ടിയല്ലേ, ഞങ്ങളുടെ ഉള്ള ഇവിടെ കഴിയുമ്പോൾ കുട്ടിയുടെ മാനസിക ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ചോദിക്കുന്നതാ, ബുദ്ധിമുട്ട് തോന്നിയില്ലേ? എനിക്ക് ഉണ്ണിക്കുട്ടനെ കണ്ടാൽ പറഞ്ഞൂടെ?
കുഞ്ഞു കാരണമാ ഞാൻ ചീത്തയായത്. ഒരുത്തൻ എന്നെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞതാ. ഇപ്പൊ എനിക്ക് എന്റെ ഉണ്ണിക്കുട്ടനെ കിട്ടി. ഇനി ഞാൻ ചീത്തയെ നടക്കില്ല. എനിക്കിപ്പൊ പോണോ, എനിക്കിപ്പൊ പോണോ, എന്റെ കുഞ്ഞിനെത്താണോ? ഗോവിന്ദനിൽ നിന്നും മറ്റെന്താ നീ പ്രതീക്ഷിച്ചത് എന്റെ ദേവകി? പോട്ടെ, ഇനി നിന്റെ സുന്ദരിയായ മകളെ കുറിച്ചോർത്ത് നിനക്ക് വിഷമിക്കേണ്ടി വരില്ല. ഇവൾക്കിവിടെ പരമ സുഖമായിരിക്കും. എനിക്ക് ഫോൺ കിട്ടില്ല. പുഷ്പയാണല്ലേ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എടി മോളെ, പുഷ്പമോളെ, എന്ത് കഴിച്ചു, എന്ത് കഴിച്ചു? ഒന്നും കഴിച്ചില്ലേ? നോക്കുന്ന ഷൂട്ടിംഗ് ഇല്ലേ? ഏ, രാത്രിയിലാണോ? ഓ, ഞങ്ങൾക്ക് കാലത്തെ തുടങ്ങും. ഇന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. ഇനി സെറ്റിൽ എത്തിയിട്ടുള്ള അലച്ചിലിന്റെ കാര്യം ഓർക്കുമ്പോഴാ. എന്ത് ചൂടാ മോളെ, പൊടിയാണെങ്കിൽ അതിനപ്പുറം. ആഹാ, കൊടുക്ക. എന്തോ വിചാരിച്ച കൊച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നേ. അവളെ കാണാതെ പോയിട്ട് ഒന്ന് അന്വേഷിക്കാനെങ്കിലും തോന്നണമല്ലോ. അതോ അവള് പോയത് സൗകര്യമായിരിക്കും. ചായമ്മേ, ദൈവമേ, ഈ നരകത്തിയത് ഞാനും കൂടെ. അടിക്കടി വരുന്ന പണക്കാർ പാസഞ്ചേഴ്സിൽ ഒരുത്തൻ അവിടെ അഴകാസ്വദിച്ചു. അവള് പാവം അവനിൽ ലയിച്ചു. വേലയെല്ലാം വിട്ട് മാലയും പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ കൂടെ പോയി. പിന്നെ പിന്നെന്താ, അവളെ മതിയായ ഉടനെ പാസഞ്ചർ ടാറ്റ പറഞ്ഞു പോയി. വേദനയിൽ ചില മനുഷ്യർ വിഷം കുടിക്കുകയാണ്, ചില മനുഷ്യർ ജീവിതം തന്നെ വിഷമാക്കുകയാണ്. എന്റെ ഫ്രണ്ട് രാധ തന്റെ ജീവിതം വിഷമാക്കി, തന്നെ തന്നെ വ്യാപാരം ചെയ്യുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതാണ് ശരി. മാധവ മാഷ മകളായി ഇവിടെയൊക്കെ വളർന്ന ആളാണെന്ന കാര്യം ഞാൻ ഇടയ്ക്കൊക്കെ മറന്നുപോയി. ആർക്കും തെറ്റുപറ്റിപ്പോ, ഇനി പറ്റില്ല, ഉറപ്പ്. ഏട്ടത്തെ പറ്റി മനസ്സിൽ ഒരു കറിയും ഇനി തോന്നില്ല. വിളക്ക് വേണ്ടേ, എന്നോട് പൊറുക്കണം. ബാധോപദ്രവം ഗോമതിക്കല്ല, അവിടുത്തെ മീനാക്ഷിക്ക. എന്നെ കൊണ്ടിതെല്ലാം ചെയ്യിച്ചത് ഇനി ഒരിക്കലും മീനാക്ഷി തെറ്റ് ചെയ്യില്ല. സുബ്രഹ്മണ്യ സ്വാമിയുടെ സത്യം.